കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. ഇപ്പോൾ എ ആർ നഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുവായൂരിലെ ചെപ്പിയാലം ഗ്രാമത്തിലെ ചെറുചാലിൽ അഹമ്മദി എന്നിവരുടെ മകനായി ഹിജ്റ 1299 കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ചത്. ചെപ്പിയാലം പള്ളിയുടെ അടുത്താണ് ജന്മവീട്. സ്വദേശത്തു വെച്ചുള്ള പ്രാഥമിക പഠനത്തിനു ശേഷം തലക്കെടുത്തൂർ ജുമാ മസ്ജിദിലെ ദർസിൽ ചേർന്നു പഠനം ആരംഭിച്ചു. സദഖത്തുള്ള മുസ്ലിയാറുടെ പിതാവായ പോക്കർ മുസ്ലിയാറായിരുന്നു മുദരിസ്. ശേഷം തിരൂരങ്ങാടി തറമ്മൽ പള്ളി ദർസിൽ ചേർന്നു. ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി ആയിരുന്നു അവിടുത്തെ ഗുരുനാഥൻ. അദ്ദേഹം തിരൂരങ്ങാടി ദർസ് ആരംഭിച്ചപ്പോൾ കുത്തുബിയും അദ്ദേഹത്തെ അനുഗമിച്ചു. പെരിങ്ങാടിയിൽ നിന്ന് കുഞ്ഞുഹമ്മദ് ഹാജി പുളിക്കലിലേക്ക് മാറിയപ്പോൾ സ്മര്യപുരുഷനും ഗുരുവിനെ പിന്തുടർന്നു. പ്രസിദ്ധമായ കബില പ്രശ്നം ഉത്ഭവിക്കുന്നത് പുളിക്കൽ വെച്ചാണ്. അക്കാലത്ത് വലിയ ഒച്ചപ്പാടുകളും വാദപ്രതിവാദങ്ങളും അരങ്ങേറിയ ആ പ്രശ്നത്തിൽ ഭൂരിഭാഗം പണ്ഡിതരും കുഞ്ഞഹമ്മദ് ഹാജിയുടെ പക്ഷത്തായിരുന്നു. ഈ പ്രശ്നത്തെ തുടർന്ന് പുളിക്കലിൽ നിന്നു മാറാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ കാൻ ബഹാദൂർ പോയപ്പത്തൊടി മുഹമ്മദ് കുട്ടി അധികാരിയുടെയും ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ക്ഷണപ്രകാരം വാഴക്കാട് തൻമിയത്തുൽ ഉലൂം അറബിക് കോളേജിൽ അധ്യാപകനായി സ്ഥാനമേറ്റു. ഇന്ന് ദാറുൽ ഉലൂം എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. പോയപ്പത്തൊടി അക്കാലത്ത് സ്ഥാപനത്തിന്റെ മാനേജറും ചെറുശ്ശേരി പ്രധാന മുദരിസുമായിരുന്നു. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവിടെ വിദ്യാർത്ഥിയായി 3 കൊല്ലത്തോളം താമസിച്ച ശേഷം ഉസ്താദിന്റെ സമ്മതപ്രകാരം 1331 പാനൂരിൽ ദർസ് ആരംഭിച്ചു. 15 വർഷക്കാലം അവിടെ സ്തുത്രിഹമായ നിലയിൽ സേവനം ചെയ്തു. പിന്നെ ദാറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പാളായി ചാർജ് എടുത്തു. 1345 ആയിരുന്നു അത്. ബൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ചാലിയപ്പുറം വലിയ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവരായിരുന്നു അവിടുത്തെ മറ്റു ഉസ്താദുമാർ. പിന്നീട് കുറച്ചുകാലം നാദാപുരത്തും ശേഷം താനൂരിലും ദർസ് നടത്തി. താനൂരിൽ നിന്നും വിട പറഞ്ഞു. മുസ്ലിം സമൂഹത്തിന്റെ ദീനി വിഷയത്തിലുള്ള പുരോഗതിക്കായി പൊതുപ്രവർത്തന ഗോദയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിലും ദീനി സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിലും വിലപ്പെട്ട സംഭാവനകളാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ സമർപ്പിച്ചത്. പെരിങ്ങാടിയിൽ ഓത്തി താമസിക്കുന്ന കാലത്താണ് വിവാഹിതനായത്. ചൊക്ലിക്കാട്ടിൽ പീടികയിൽ അഹമ്മദ് മുസ്ലിയാരുടെ മകൾ മറിയം ആയിരുന്നു ഭാര്യ. അതിൽ 3 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ട്. പിന്നീട് പരപ്പനങ്ങാടി ചമ്പകുഞ്ഞാലൻ എന്നിവരുടെ മകൾ താത്തുമ്മയെ വിവാഹം ചെയ്തു. ആ ബന്ധത്തിലുണ്ടായ പുത്രനാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ രൂപീകരണ കാലഘട്ടത്തിൽ കുത്തുബിയായിരുന്നു അതിന്റെ മുഖ്യ കാര്യദർശി. സമസ്തയുടെ പല യോഗങ്ങളിലും അദ്ദേഹം അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്ര വിഷയത്തിൽ പ്രതിഭാശാലിയായിരുന്നു കുത്തുബി. ന്യൂനമായ അനേകം പ്രശ്നങ്ങൾക്ക് ഫത്വ നൽകിയിട്ടുണ്ട്. നാദാപുരം കലന്തൻ മുസ്ലിയാർ, വാവൂർ മീരൻകുട്ടി മുസ്ലിയാർ, മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, കൈപ്പറ്റ വീരൻകുട്ടി മുസ്ലിയാർ, വണ്ടൂർ സദഖത്തുള്ള മുസ്ലിയാർ, കടവത്തൂർ പോക്കൻ മുസ്ലിയാർ, മേപ്പിലാശ്ശേരി മുഹീദ്ദീൻ മുസ്ലിയാർ, കൊല്ലോളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, നെടിയുരുപ്പ് മരക്കാർ മുസ്ലിയാർ, കനിങ്ങാടി കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, കീരീറ്റിപ്പറമ്പ് മോയിൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാധരന്മാർ കുത്തുബിയുടെ ശിഷ്യരിൽ പെട്ടവരാണ്.